തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ 178 കോടി രൂപ ചെലവഴിച്ച് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ സമർപ്പണവും എസ് ടി പി പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. കിഫ്ബി പദ്ധതി പ്രകാരമുള്ള പുതിയ ബ്ലോക്ക് നിർമ്മാണത്തിനുള്ള പദ്ധതി ധനവകുപ്പിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ രോഗികളിൽ 70% ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നതിന് കാരണം സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണെന്ന് മന്ത്രി വീണ ജോർജ് അവകാശപ്പെട്ടു. സർക്കാർ കാണുന്നത് കേരളത്തിൽ പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതുവരെ സർക്കാർ മേഖലയിൽ ഇല്ലായിരുന്ന കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ സ്വകാര്യ മേഖലയിൽ 40-45 ലക്ഷം രൂപയൊക്കെ വരുന്ന കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ ആരംഭിക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് നമുക്ക് കഴിഞ്ഞു. സൗജന്യമായി വിജയകരമായി നമ്മൾ നടത്തുകയാണ്. 100 പേർ ആശുപത്രിയിൽ പോയാൽ 30 പേരായിരുന്നു സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇന്നത് 70 പേരിനടുത്താണ്. 70% കേരളത്തിൽ ആശുപത്രികളിൽ പോകുന്നവരുടെ 70% സർക്കാർ ആശുപത്രികളിലാണ് പോകുന്നത് എന്നുള്ളത് നാം കാണണം. 130 ഓക്സിജൻ ബെഡുകളും അതിനാവശ്യമായ മണിക്കൂറിൽ 1000 LCM ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ പ്ലാന്റ്, പീഡിയാട്രിക് ICU, നെഫ്രോളജി OP, AMR ലാബ്, ബ്രോങ്കോസ്കോപ്പി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, ആർത്രോസ്കോപ്പി, രോഗികൾക്കുള്ള വിശ്രമ കേന്ദ്രം എന്നിവയുടെ പ്രവർത്തനോദ്ഘാടനവും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.